ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പോർട്ട്മാൻഡിയോ വേർഡ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ നമുക്ക് വാക്കുകൾ കൂട്ടിച്ചേർക്കുന്നതും പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തുന്നതും ഒരു പരിചിതമായ കാര്യമാണ്. 10 ലക്ഷത്തോളം വാക്കുകൾ 2010 തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ കുടിയേറിയിട്ടുണ്ട്. പിന്നെയും ഓരോ ദിവസവും പുതിയ പുതിയ വാക്കുകൾ കൂടിച്ചേരുന്ന, പുതിയ അംഗത്വം എടുക്കുന്ന ഒരു ലാംഗ്വേജാണ് ശരിക്കും ഇംഗ്ലീഷ് ഭാഷ. അതിൽ പുതിയൊരു വാക്ക് കൂട്ടിച്ചേർക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു രീതിയാണ് പോർട്ട്മാൻഡിയോ വേർഡ്സ് എന്ന് പറയുന്ന ഒരു രീതി. 19-ാം നൂറ്റാണ്ടിൽ ലെവിസ് കരോൾ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് ത്രൂ ദ ലുക്കിംഗ് ഗ്ലാസ് എന്ന തൻ്റെ ഒരു രചനയിൽ ആദ്യമായി പോർട്ട്മാൻഡിയോ വേർഡ്സിനെ പരിചയപ്പെടുത്തുന്നത്. 2 വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ പദമാക്കുന്നതിനെയാണ് പോർട്ട്മാൻഡിയോ. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്കിതിനെ മിശ്ര ശബ്ദം, മിശ്ര പദം എന്നൊക്കെ ഉപയോഗിക്കാം. ഇംഗ്ലീഷിൽ ഏറ്റവും പരിചിതമായ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു പോർട്ട്മാൻഡിയോ വേർഡ്സാണ് ബ്രഞ്ച് എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടിച്ചേർത്ത് അവർ പറയുന്ന ബ്രഞ്ച്, ബ്രേക്ക്ഫാസ്റ്റിലെ ഒരു വാക്കും ലഞ്ചിലെ ബാക്കി ഭാഗവും കൂട്ടിച്ചേർത്തിട്ടാണ് അവർ ഈ വാക്ക് രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷുകാർ കുറേ വൈകി ഉണരുകയും ഒരു 10-11 മണിക്ക് കഴിക്കുകയും ചെയ്യുന്ന ഭക്ഷണം, പിന്നെ അവർ ലഞ്ച് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഈ ഒരു രീതിയിൽ ഒരുപാട് പദങ്ങൾ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ കൂടിച്ചേർന്നിട്ടുണ്ട്, കയറി കൂടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നെറ്റിസൺ. ഇൻ്റർനെറ്റ് പ്ലസ് സിറ്റിസൺ എന്നതാണ് നെറ്റിസൺ എന്നായി തീർന്നിട്ടുള്ളത്. എപ്പോഴും ഇൻ്റർനെറ്റിൽ ജീവിക്കുന്ന ആളുകളാണ് നെറ്റിസൺ. അതുപോലെ തന്നെ ഷോപ്പ് ആൽക്കഹോളിക്, എപ്പോഴും കടയിൽ കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഷോപ്പ് ആൽക്കഹോളിക് എന്ന രീതിയിൽ വിളിക്കുന്നത്. ഓക്സ്ബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, അതുപോലെ തന്നെ കാംബ്രിഡ്ജ്, 2 യൂണിവേഴ്സിറ്റികൾ ലോകോത്തരമാണ്. രണ്ടിനെയും കൂട്ടിച്ചേർത്ത് പറയുന്നതാണ് ഓക്സ്ബ്രിഡ്ജ് എന്നുള്ളത്. ഒത്തിരി വാക്കുകൾ, രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളുകൾ അവരൊരു താമസ സ്ഥലം അന്വേഷിച്ച് കണ്ടെത്തി അവർ അവിടെ താമസമാക്കുന്നതിനെയാണ് മോട്ടൽ എന്ന് വിളിക്കുന്നത്. മോട്ടോർ പ്ലസ് ഹോട്ടൽ എന്നതിൽ നിന്നാണ് മോട്ടൽ എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ഒത്തിരി ഇനിയും വാക്കുകളുണ്ട്. സിറ്റുവേഷണൽ കോമഡിയാണ് സിറ്റ് കോം എന്നായിട്ടുള്ളത്. ഇൻഫർമേഷൻ ആൻഡ് മാത്തമാറ്റിക്സ് ആണ് ഇൻഫർമാത്ത് ആയിട്ടുള്ളത്. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പാണ്, ആംഗ്രി എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. രണ്ടും കൂടെ കൂടി ചേർന്നതാണ് ഹാംഗ്രി. വിശപ്പുണ്ടാവുകയും വിശപ്പിനോടനുബന്ധിച്ച് ദേഷ്യം വരികയും ചെയ്യുന്നതാണ് ഹാംഗ്രി. സ്പൂൺ പ്ലസ് ഫോർക്ക്, സ്പോർക്ക് എന്ന് പറയുന്നു. മെഡിക്കൽ പ്ലസ് കെയർ, മെഡിക്കെയർ. ഒത്തിരി വാക്കുകളുണ്ട് മലയാളത്തിലും ഇതിനോട് അനുകരിച്ചുകൊണ്ട് വാക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈയിടെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ കണ്ടു പൂളീഫ് എന്നുള്ളത്. പൂള പ്ലസ് ബീഫ് ആയിരിക്കണം പൂളീഫ്. മലയാളത്തിലും പോർട്ട്മാൻഡിയോ വേർഡ്സുകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ചോറ് പ്ലസ് കഞ്ഞി, ചൊറിഞ്ഞി ഒരു എക്സാമ്പിളാണ്. ഒത്തിരി വാക്കുകൾ മലയാളത്തിലും പ്രസിദ്ധമാണ്. ഒറ്റയല്ല, ഇരട്ടിയുമല്ല, പിന്നെന്താണ് ഒരട്ടയാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരിക്കും മലയാളത്തിലെ മിശ്രപദങ്ങളിൽ പെട്ടതാണതെല്ലാം. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു പോർട്ട്മാൻഡിയോ എന്തായിരിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാം. ഇലക്ട്രോണിക് പ്ലസ് മെയിൽ, ക്യാമറ പ്ലസ് റെക്കോർഡർ, ഇൻ്റർനാഷണൽ പ്ലസ് പോലീസ്, ഇമോഷൻ പ്ലസ് ഐക്കൺ, ചോക്ലേറ്റ് പ്ലസ് ആൽക്കഹോളിക്, ചിൽ പ്ലസ് റിലാക്സ്, മലയാളം പ്ലസ് ഇംഗ്ലീഷ്, ബ്രദർ പ്ലസ് റൊമാൻസ്, വെബ് പ്ലസ് ലോക്ക്. ഇത്രയും വാക്കുകളുടെ പോർട്ട്മാൻഡിയോ വേർഡ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.